അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബിഹി അജ്മാഇൻ അമ്മാ ബാദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസതിൻ ബിദ്അ വകുല്ലു ബിദ്അതിൻ ളലാല വകുല്ലു ളലാലതിൻ ഫിന്നാർ ചെലമ്പ്രയിൽ മൻഹജ് റഷാദ് ഇസ്ലാമിക് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മൻഹൽ സംഘടിപ്പിക്കുന്ന റബീ പ്രഭാഷണ വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്നും ഇത് സ്വാലിയായ സൽക്കരമായി സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ സദസ്സിൽ ഇന്നത്തെ മുഖ്യ പ്രഭാഷണം ഏറ്റെടുത്തത് നമ്മുടെ മൻഹലിന്റെ സന്തതിയായ മൻഹജിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ ഉസ്താദ് നവാസ് ഷെരീഫ് ഉദവി അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൻഹലിന്റെ ഭാരവാഹികളും അതുപോലെ മൻഹജ് റഷാദ് ഇസ്ലാമിക് കോളേജിലെ ഉസ്താദുമാരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും മറ്റു എല്ലാ രക്ഷിതാക്കളെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. منهج پورا വിദ്യാർത്ഥി കൂട്ടായ്മ മൻഹൽ സംഘടിപ്പിക്കുന്ന റബീഉൽ പ്രഭാഷണ പരമ്പരയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സർവശക്തൻ നമ്മിൽ നിന്നും ഇതൊരു സ്വാലിയായ സൽക്കരമായി സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം നബിദിനാഘോഷത്തിൻ്റെ ഇസ്ലാമിക മാനത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിരുപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവലിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റബീഉൽ അവൽ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മുഅ്മിനും അതിയായ സന്തോഷമുണ്ടാകും. പക്ഷേ ചില ആളുകൾക്ക്, നമുക്കിടയിലുള്ള ചില വ്യക്തികൾക്ക് റബീഉൽ അവൽ കടന്നു വരുന്ന സമയത്ത് വളരെ വെപ്രാളവും പേടിയും ദുഃഖവുമൊക്കെയാണ്. ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ പൂർണ്ണത, ഒരു വ്യക്തിയുടെ ഈമാനിൻ്റെ പൂർണ്ണത തന്നെ നിലനിൽക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹബീബിനോടുള്ള സ്നേഹത്തിന്മേലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, ഏതൊരു വ്യക്തിക്കും അവൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നതുവരെ അവൻ്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഈമാനിൻ്റെ പൂർണ്ണത നമ്മുടെ ഹബീബിനോടുള്ള മഹബത്തിൻ്റെ മേൽ അടിസ്ഥാനമാണ് എന്നർത്ഥം. ലോക മുസ്ലിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. എന്നാൽ ചില പിൽക്കാലത്ത് കടന്നു വന്ന ചില വ്യക്തികൾ ഇതിനെ നിശിതമായി വിമർശിക്കുകയും ഇതൊക്കെ ശിർക്കും ബിദഅത്തുമാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ വാസ്തവം? സത്യത്തിൽ ഇങ്ങനൊരു ആഘോഷം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഖുൽ ബിഫളിലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫലിയഫ്രഹു. അള്ളാഹു പറയാണ്, കുൽ നബിയെ താങ്കൾ പറയുക, ബി ഫളില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ ഫളൽ കൊണ്ടും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും. ഫബിദാലിക ഫലിയഫ്രഹു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഇവിടെ പറഞ്ഞ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റഹിമഹുള്ള വിശദീകരിക്കുന്നതായിട്ട് കാണാൻ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒമാ അർസൽനാക്ക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, നബിയെ താങ്കളെ നാം നിയോഗിച്ചത് ലോകത്തിന് അനുഗ്രഹമായിട്ടാണ്, അനുഗ്രഹമായിട്ട് മാത്രമാണ് നബിയെ താങ്കളെ നാം നിയോഗിച്ചത്.
ഈ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ 58-ാം ആയത്തിലൂടെ നമ്മോട് കൽപ്പിക്കുന്നത്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കാവുന്നതാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട സ്വഹാബത്തിൻ്റെയും സലഫ് സ്വാലിഹീങ്ങളുടെയും ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം വ്യത്യസ്തമായ രീതിയിൽ പ്രകടിപ്പിച്ചവരായിരുന്നു. പല രീതിയിലും പല ശൈലിയിലും പ്രകടിപ്പിച്ചവരായിരുന്നു. നമുക്കറിയാം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനെ പോലത്തെ സ്വഹാബത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് മധു കാവ്യങ്ങൾ പാടുകയും ആലപിക്കുകയും ചെയ്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊമ്പ് വെച്ച് രക്തം കൊടുത്ത് ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് കുടിച്ച് സ്വഹാബിയുടെ ചരിത്രം നമുക്ക് പരിചയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായെന്ന് കേട്ടപ്പോൾ നബിയില്ലാത്ത മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ രണ്ട് കണ്ണുകളും കുത്തിപ്പിടിച്ച് സ്വഹാബത്തുണ്ട്. ഇതൊക്കെ അവരുടെ പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം മദീനയിൽ താമസിക്കാൻ കഴിയാതെ മദീന വിട്ടുപോയ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. എന്നാൽ നേരെ മറിച്ച് നബിയോടുള്ള സ്നേഹം കാരണമായിട്ട് നബി അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ മദീന വിട്ട് എനിക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് മദീനയിൽ താമസിച്ചവരുടെയും ചരിത്രം നമുക്ക് പരിചയമുണ്ട്. ഇതൊക്കെ പ്രവാചക സ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയുടെ ചെരിപ്പിടാതെ നടക്കുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ എങ്ങനെയാണ് ഞാൻ ചെരിപ്പ് ധരിച്ച് നടക്കുക എന്ന നിലക്ക് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചെരിപ്പ് ധരിക്കാതെ നടക്കുമായിരുന്നു. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ മദീനയിൽ മലമൂത്ര വിസർജനം നടത്താറുണ്ടായിരുന്നില്ല. ഹബീബ് കിടക്കുന്ന മണ്ണിൽ ഞാൻ എങ്ങനെ ഇതൊക്കെ സാധിക്കുമെന്ന വിശ്വാസത്തോടുകൂടെ എന്ന ചിന്തയോടെ അദ്ദേഹം ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന സംഭവം എന്താണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹബീബിനോടുള്ള മഹബത്ത് പ്രകടമാക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക, ഈ വിഷയങ്ങളൊക്കെ ശറഈന് വിരുദ്ധമാവാത്ത, ശറഈന്റെ അടിസ്ഥാനപരമായ ഉസൂലുകൾക്കെതിരാവാത്ത ഏത് രീതിയിലും നമുക്ക് നടത്തൽ അനുവദനീയമാണെന്ന് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ശരീഅത്തിൻ്റെ ഉസൂലിനോട് എതിരാവാത്ത ഏത് രീതിയിലും നമുക്ക് ആഘോഷങ്ങൾ ആഘോഷിക്കാവുന്നതാണ്, മഹബത്ത് പ്രകടിപ്പിക്കാവുന്നതാണ്. സ്വഹാബത്തിൻ്റെയും സലഫ് സ്വാലിഹീങ്ങളുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൂചിപ്പിച്ച പോലെ അവരിലേക്ക് നോക്കുമ്പോൾ അവരൊക്കെ സ്നേഹം പ്രകടിപ്പിച്ച രീതികൾ നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നബി ദിനാഘോഷം ബിദ്അത്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കുക? ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചത് കൊണ്ട് മാത്രം അത് ബിദ്അത്തായിട്ട് മാറുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് നടത്തുന്ന മദ്രസ സംവിധാനങ്ങൾ പോലത്തെ ഒരുപാട് വിഷയങ്ങൾ ഇതേ പ്രശ്നം കടന്നു വരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ രീതിയിലുള്ള മദ്രസ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ? നമ്മൾ ഇൽമ് പഠിപ്പിക്കാൻ മദ്രസയിൽ പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേക സമയങ്ങൾ നിശ്ചയിക്കുന്നു, പ്രത്യേക പിരീഡുകൾ നിശ്ചയിക്കുന്നു, പ്രത്യേക രീതികൾ നിശ്ചയിക്കുന്നു. അപ്പോൾ പ്രത്യേക രീതി നിശ്ചയിച്ചു എന്നതുകൊണ്ട് മാത്രം, അതല്ലെങ്കിൽ പ്രത്യേക സമയം നിശ്ചയിച്ചു എന്നതുകൊണ്ട് അതൊരിക്കലും ബിദ്അത്തായിട്ട് മാറുകയില്ല എന്നർത്ഥം. മാത്രമല്ല, ലോകത്ത് കടന്നുപോയ നിരവധി പണ്ഡിതന്മാരൊക്കെ അവരുടെ കാലത്തുണ്ടായിരുന്ന നിബിദിനാഘോഷങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. നിബിദിനാഘോഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് മഹാനായ ഇമാം സുയൂത്തി റഹിമഹുള്ള പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇബ്നു ഹജർ റഹിമഹുള്ള തൊട്ട് ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മുൻകാല സമൂഹത്തിന്, മൂസാ നബിയുടെ സമൂഹത്തിന് ആഷൂറ നോമ്പ് സുന്നത്താക്കാനുള്ള കാരണം എന്തായിരുന്നു? ഫിറഔനെ മുക്കിക്കൊല്ലുകയും മൂസാ നബിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള ശുക്രായിട്ട് അവർക്ക് ആഷൂറ ദിവസം നോമ്പ് നോക്കുന്ന സുന്നത്താക്കപ്പെട്ടപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ ഒരു നിയമത്തിന് അള്ളാഹു നൽകിയ പ്രത്യേകമായ നിയമത്തുകൾ നൽകിയ പ്രത്യേക ദിവസങ്ങൾക്ക് ശുക്രായിട്ട് നോമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മൊത്തം കരുണയായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ നമുക്ക് എന്തുകൊണ്ട് സന്തോഷിച്ചുകൂടാ? അതിന് തെളിവായിട്ട് ഈ സംഭവം ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇമാം സുയൂത്തിയുടെ അൽ-ഹാവിലിൽ ഫത്താവയിലൊക്കെ ഈ സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇമാം സുയൂത്തി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജന്മദിനത്തിൽ എന്ത് ചെയ്തു? ഹഖീഖത്ത് അറുത്തു. ഏതവസ്ഥയിൽ നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ചുടനെ നമ്മൾ ഹഖീഖത്ത് അറുക്കാറുണ്ടല്ലോ, പിന്നീട് ഹഖീഖത്ത് ആവർത്തിക്കപ്പെടേണ്ട ആവശ്യമില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്ത് അറുത്തിരിക്കെ തന്നെ ആദ്യമേ അറുത്തിട്ടുണ്ട്, എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വീണ്ടും ആവർത്തിച്ചത് എന്തുകൊണ്ടാകുന്നു? അത് അവിടുത്തെ വിലാദ ജന്മദിനത്തിലുള്ള സന്തോഷം കൊണ്ടാണെന്ന് ഇമാം സുയൂത്തി റഹിമഹുള്ള വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പണ്ഡിതന്മാർ ഈ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തിന് തെളിവായിട്ട് ഇമാമിങ്ങൾ രേഖപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവരുടെ തന്നെ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവരുടെ വലിയ വഹാബികളുടെ വലിയ ആചാര്യനായ ഇബ്നു തൈമിയ പോലും പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, ഫതഅലീമുൻ നബി വത്തിഖാദുഹു ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ ഖദ് യഫ്അലുഹു ബഅലുന്ന നാസ് യകൂനു ലഹു അജ്റുൻ അലീം. അതിന് വലിയ കൂലി ഉള്ള കാര്യമാണെന്നും അതി വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്ന് ഇവരുടെ നേതാവായ ഇവരുടെ അപ്പോസ്തലനായ ഇബ്നു തൈമിയ പോലും പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇബ്നു തൈമിയയുടെ അഭിപ്രായത്തെക്കുറിച്ച് ഇവർക്ക് എന്ത് പറയാൻ സാധിക്കും? ഇബ്നു തൈമിയ ശിർക്ക് പ്രചരിപ്പിച്ചോ, അതല്ലെങ്കിൽ ഇബ്നു തൈമിയ ബിദ്അത്ത് പ്രചരിപ്പിച്ചോ? വഹാബികളുടെ തന്നെ കേരളീയ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയ അവരുടെ മുൻകാല നേതാക്കന്മാരുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിലോ, ആദ്യകാലത്ത് ഐക്യസംഘം എന്ന പേരിൽ കേരള സമൂഹത്തിലേക്ക് കടന്നു വന്നവർ, ബിദ്അത്തിൻ്റെ വിഷബീജങ്ങളുമായിട്ട് കടന്നു വന്നവർ, ആദ്യകാലത്ത് നബിദിനം ആഘോഷിക്കുകയും അത് ആഘോഷിക്കണമെന്ന് പറയുകയും ചെയ്തവരായിരുന്നു. അവരുടെ അൽ മുർഷിദിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു കാലത്ത് ലോക മുസ്ലിങ്ങളൊന്ന് ഒന്നടങ്കം കാഫിറാണെന്ന് ഒരു സംശയം കൂടാതെ പറഞ്ഞ കാദ്യാനികളോട് കൂടെ വരെ നിബിദിനം ആഘോഷിച്ചവരാണ് ഇക്കൂട്ടർ. കാദ്യാനികളുടെ കൂടെ വരെ നിബിദിനം ആഘോഷിച്ചവരാണ് പിൽക്കാലത്ത് അതിനെതിരെ രംഗപ്രവേശനം നടത്തിയത്. പിന്നീട് അവരുടെ വാദം മാറ്റി, നിബിദിനം ശിർക്കാണെന്ന വാദത്തിലേക്ക് അവർ മാറി. ആ വാദത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ നിബിദിനം ബിദ്അത്താണെന്ന വാദത്തിലേക്ക് പിന്നീട് അവർ വീണ്ടും മാറി. കുറച്ചുകൂടെ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു, പ്രത്യേക പുണ്യം കൽപ്പിച്ചാൽ മാത്രമേ ബിദ്അത്താവുകയുള്ളൂ, അല്ലെങ്കിൽ ബിദ്അത്താവുകയില്ല എന്ന പുതിയൊരു വാദമായിട്ട് കൊണ്ടുവന്നു. ഈ അടുത്ത് മറ്റൊരു പുതിയ വാദത്തിലേക്ക് അവരെത്തി, അമലിൽ മൗലിദ് പ്രശ്നമില്ല, ഈദുൽ മൗലിദ് മാത്രമാണ് പ്രശ്നം എന്ന പുതിയൊരു വാദത്തിലേക്ക് ഈ റബീഉൽ അവലിൽ മുജാഹിദ് പ്രസ്ഥാനം കടന്നുപോയി. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായൊരു വാദം, അവരുടെ വാദം എന്താണെന്ന് പോലും അവർക്കറിയാത്ത രീതിയിലാണ് ഇന്നത്തെ അവരുടെ നേതാക്കന്മാരോടൊക്കെ പോക്ക്. നേരത്തെ സൂചിപ്പിച്ച പോലെ പരിശുദ്ധമായ ശരീഅത്തിന് വിരുദ്ധമാവാത്ത ഏത് കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ആഘോഷിക്കാവുന്നതാണ്. ഒരിക്കൽ മഹതിയായ ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു ഈദിൻ്റെ ദിവസം രണ്ട് അടിമ സ്ത്രീകളിങ്ങനെ ദഫ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിന് അതിനോട് ഒരു ഇഷ്ടക്കേട് അനുഭവപ്പെട്ടു. ഇത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഅഹുമായ അബൂബക്കർ ഫൈനഹ അയ്യാം മുഅയ്യദ്, അവർ കളിച്ചോട്ടെ, അവർ മുട്ടിക്കോട്ടെ, അവരവരുടെ വൈക്ക് വിട്ടേക്ക്, ഫൈനഹ അയ്യാം മുഅയ്യദ്, കാരണം അത് അവരുടെ ഈദിൻ്റെ ദിവസമല്ലേ. ഈ സംഭവം ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസുകൾ കാണാം, മറ്റു മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പെരുന്നാൾ തലേന്ന് അല്ലെങ്കിൽ പ്രത്യേക ആഘോഷങ്ങൾക്ക് ദഫ് മുട്ടണമെന്ന് മഹതിയായ ആയിഷ ബീവിക്ക് എവിടെ നിന്ന് കിട്ടി? ഇതിൽ വല്ല ആയത്തും കണ്ടിട്ടാണ് ആയിഷ ബീവി ഇങ്ങനെ ഇത്തരം പ്രവൃത്തി ചെയ്തത്? ഈ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? പരിശുദ്ധ ശരീഅത്തിന് വിരുദ്ധമാവാത്ത രീതിയിൽ നമുക്ക് ആഘോഷിക്കാവുന്നതാണ്. ഇതേ വിഷയം തന്നെ മഹാനായ ഇബ്നു ഹജ്ജർ റഹിമഹുള്ളയും പറയുന്നുണ്ട്. നമുക്കറിയാം, ഇമാം അബൂ ശാമ റഹിമഹുള്ള, ഇബ്നു ഹജ്ജർ അസ്ഖലാനി റഹിമഹുള്ള, ഇബ്നു ഹജ്ജർ ഹൈതമി റഹിമഹുള്ള, മുല്ല അലി കാജി റഹിമഹുള്ള തുടങ്ങിയ നിരവധി പണ്ഡിതന്മാർ നബിദിനാഘോഷത്തെക്കുറിച്ച് അത് പുണ്യകർമ്മമാണെന്നും സൽക്കർമ്മമാണെന്നും അത് നമ്മൾ ആഘോഷിക്കണമെന്നും പറഞ്ഞ നിരവധി പണ്ഡിതന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ പണ്ഡിതന്മാരൊക്കെ ശിർക്ക് പഠിപ്പിച്ചവരായിരുന്നോ? അതല്ലെങ്കിൽ ഈ പണ്ഡിതന്മാരൊക്കെ ബിദ്അത്ത് പ്രചരിപ്പിച്ചവരായിരുന്നോ? ഇതിനൊക്കെ കൃത്യമായ മറുപടി പറയാൻ പോലും അവർക്ക് പലപ്പോഴും സാധിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടുതലൊന്നും വിശദീകരിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, ലോക മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒരു മുഅ്മിന് നിർബന്ധമായിട്ടും അവൻ അറിയാതെ പോലും അവനക്ക് സന്തോഷമുണ്ടാവുകയും അവൻ ഹബീബിനോടുള്ള മഹബത്ത് ഉണ്ടാവുകയും ചെയ്യും. അതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിന് പ്രത്യേക ആ മഹബത്ത് പ്രകടിപ്പിക്കാൻ, സ്നേഹം പ്രകടിപ്പിക്കാൻ പ്രത്യേകമായൊരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് അതൊരിക്കലും ബിദ്അത്തായിട്ട് മാറുകയില്ല എന്ന് വിശ്വാസികൾ കൃത്യമായി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലും നീട്ടി സംസാരിക്കുന്നില്ല.
നാം ഈ പറഞ്ഞതും കേട്ട് നമുക്ക് അല്ലാഹു ഒരു സൽക്കരമായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു ഷിഫയാക്കി തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ കൂടെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.